हेलो फ्रेंड्स वेलकम बैक टू माय चैनल स्टडी बॉटनी इन नाम डिस्कस प्लस वन बायोलॉजी चैप्टर सिक्स एनाटॉमी ऑफ फ्लावरिंग प्लांट्स अदिन्टे पार्ट 16 ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് സോ പാർട്ട് 16 ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ചാണ് സോ ഇനി വരുന്ന വീഡിയോസിലായിട്ട് നമുക്ക് റൂട്ടിൽ നടക്കുന്ന സെക്കൻഡറി ഗ്രോത്ത് അതുപോലെ തന്നെ സ്റ്റെമ്മിൽ നടക്കുന്ന സെക്കൻഡറി ഗ്രോത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അതിനു മുൻപ് തന്നെ എന്താണ് സെക്കൻഡറി ഗ്രോത്ത് ഈ സെക്കൻഡറി ഗ്രോത്തിൽ കോമൺ ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൂട്ട് സ്റ്റെം ഇതിൽ നടക്കുന്ന സെക്കൻഡറി ഗ്രോത്ത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഇവിടെ നമ്മൾ വാട്ട് ഈസ് സെക്കൻഡറി ഗ്രോത്ത് ഇവന്റ്സ് ഇൻ സെക്കൻഡറി ഗ്രോത്ത് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെക്കൻഡറി ഗ്രോത്ത് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഏത് തരം പ്ലാന്റ്സിലാണ് ഈ സെക്കൻഡറി ഗ്രോത്ത് കാണാൻ പറ്റുമോ നോക്കാം സെക്കൻഡറി ഗ്രോത്ത് നമുക്ക് ജിംനോസ്പേം ആൻജിയോസ്പേം തുടങ്ങിയ പ്ലാന്റ്സിലായിരിക്കും കാണാൻ പറ്റുന്നത് ആൻജിയോസ്പേംസിലെ തന്നെ ഡൈക്കോട്സിലായിരിക്കും കോമൺ ആയിട്ട് ഈ സെക്കൻഡറി ഗ്രോത്ത് കാണുന്നത് എന്നാൽ വളരെ റെയർ ആയിട്ട് ചില മോണോക്കോട്ട് പ്ലാന്റ് സ്പീഷീസിലും സെക്കൻഡറി ഗ്രോത്ത് കാണാൻ പറ്റും അതായത് ചില പുൽവർഗത്തിൽ പെടുന്ന പ്ലാന്റ്സ് വുഡി ഷ്രബ്സ് അല്ലെങ്കിൽ ട്രീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും അത്തരം മോണോക്കോട്ട് മെമ്പേഴ്സിൽ നമുക്ക് സെക്കൻഡറി ഗ്രോത്ത് കാണാൻ പറ്റും അതല്ലാതെ നമ്മുടെ മുറ്റത്തൊക്കെ കാണുന്ന ചെറിയ പുല്ലുകളിൽ അതുപോലെ തന്നെ കളകളിലൊന്നും ഈ സെക്കൻഡറി ഗ്രോത്ത് കാണാൻ പറ്റില്ല സോ സെക്കൻഡറി ഗ്രോത്ത് ഈസ് കോമൺ എമംഗ് ഡൈക്കോട്സ് ആൻഡ് എ ഫ്യൂ മോണോക്കോട്സ് നെക്സ്റ്റ് നമുക്ക് എപ്പോഴാണ് ഈ സെക്കൻഡറി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം ഒരു പ്ലാന്റ് അതിന്റെ പ്രൈമറി ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ പ്രൈമറി ഗ്രോത്ത് മീൻസ് ആ പ്ലാന്റിന് സർവൈവ് ചെയ്യേണ്ട ബേസിക് നീഡ്സ് ഒക്കെ അച്ചീവ് ചെയ്തതിന് ശേഷം അതായത് ഇലോങ്ങേറ്റ് ചെയ്യുക ദാറ്റ് മീൻസ് അത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുക അത്യാവശ്യം റൂട്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക എക്സെട്ര ഇതിന് ശേഷമാണ് ഒരു പ്ലാന്റിൽ സെക്കൻഡറി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് സെക്കൻഡറി ഗ്രോത്ത് ബിഗിൻസ് സൂൺ ആഫ്റ്റർ ദ പ്രൈമറി ഗ്രോത്ത് ഈസ് ഓവർ ഈ സെക്കൻഡറി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പ്ലാന്റിന്റെ ഡെത്ത് വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും സോ ഇറ്റ് മേ കണ്ടിന്യൂ till the death of the plant so nammal korchu nerayite secondary growth inde characters okke discuss cheythu ini namukku endana secondary growth allengil secondary growth inde oru definition endha nokka so secondary growth is the increase in girth or thickness of a plant body by the formation of periderm and additional vascular tissues that means nammal ippam oru kunnu plant oru cheriya oru plant adoru valiya oru maramayittu maarna samayathu adinde നീഡ്സ് കൂടി കൂടി വരും ദാറ്റ് ഈസ് ഒരു കുഞ്ഞ് പ്ലാന്റ് ആയിരിക്കുന്ന സമയത്ത് അതിന് ജീവിക്കുന്നതിന് വേണ്ടി കുറച്ച് വാട്ടർ മതി ദാറ്റ് മീൻസ് വളരെ കുറച്ച് റൂട്ട്സ് മതി അതുപോലെ തന്നെ കുറച്ച് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി ദാറ്റ് മീൻസ് വളരെ കുറച്ച് ലീവ്സ് മതി എന്നാൽ അതൊരു വലിയ ട്രീ ആയിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ നീഡ്സ് ഒരുപാട് ഇൻക്രീസ് ചെയ്യും ദാറ്റ് മീൻസ് അതിന് ഒരുപാട് റൂട്ട്സ് വേണം കാരണം ഒരുപാട് ഫുഡ് അതുപോലെ തന്നെ മിനറൽസ് അതിനെ അബ്സോർബ് ചെയ്യണം ഇത് കൂടാതെ ഈ അബ്സോർബ് ചെയ്ത ഫുഡ് ആൻഡ് മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് സൈലം അല്ലെങ്കിൽ ഫ്ലോയം വെസൽസ് മാത്രം പോരാ ഒരുപാട് സൈലം ഫ്ലോയം വെസൽസ് വേണം ദാറ്റ് മീൻസ് വാസ്കുലർ ടിഷ്യൂസ് വേണം ഇത് കൂടാതെ തന്നെ ഒരു കുഞ്ഞു പ്ലാന്റ് ആയിരുന്നപ്പം അതിന് ഒരു 10 or 20 ലീവ്സ് കൊണ്ട് ആ പ്ലാന്റിന്റെ കംപ്ലീറ്റ് നീഡ്സ് ഫുൾഫില് ചെയ്യാൻ മാത്രമുള്ള ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാൽ ഇതൊരു വലിയ ട്രീ ആയിട്ട് മാറുമ്പോൾ അതിന് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി വേണം ഒരുപാട് എനർജി വേണമെങ്കിൽ ഒരുപാട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പം ഒരുപാട് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യണം ഇങ്ങനെ ഒരുപാട് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ലീവ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ല തിക്നെസ് ഉള്ള അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടിയിട്ടുള്ള ഒരു സ്റ്റെം അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഒക്കെ ആവശ്യമാണ് സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത് അതായത് ഒരു പ്ലാൻ ബോഡിയുടെ തിക്നെസ് അല്ലെങ്കിൽ ഗേർത്ത് ഇൻക്രീസ് ചെയ്യുക ദാറ്റ് മീൻസ് വണ്ണം വെക്കുക ഇത് കൂടാതെ പെരിഡേം അഡീഷണൽ വാസ്കുലർ ടിഷ്യൂസ് തുടങ്ങിയതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക വാസ്കുലർ ടിഷ്യൂസ് എന്താ സൈലം ആൻഡ് ഫ്ലോയം അപ്പം ഓൾറെഡി ഒരു പ്ലാനിൽ സൈലം ഫ്ലോയം കാണാൻ പറ്റും അതുകൂടാതെ അഡീഷണൽ ആയിട്ട് കൂടുതൽ സൈലം ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യുക ഇതിനൊക്കെയാണ് സെക്കൻഡറി ഗ്രോത്ത് ഒരു പ്ലാന്റിൽ നടക്കുന്നത് ഇങ്ങനെ ഒരു പ്ലാന്റിന് സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ആ പ്ലാന്റിൽ കാണപ്പെടുന്ന സെക്കൻഡറി മെരിസ്റ്റം ആയിരിക്കും സോ ഈ സെക്കൻഡറി മെരിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ ചെയ്തിട്ടുള്ള വീഡിയോസിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക ദാറ്റ് ഈസ് ഒരു പ്ലാന്റിൽ രണ്ട് ടൈപ്പ് മെരിസ്റ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും പ്രൈമറി മെരിസ്റ്റംസ് ആൻഡ് സെക്കൻഡറി മെരിസ്റ്റം പ്രൈമറി മെരിസ്റ്റം എപ്പോഴും ഒരു പ്ലാന്റിൻ്റെ പ്രൈമറി ഗ്രോത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് സെക്കൻഡറി മെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത് ആ പ്ലാന്റിൻ്റെ സെക്കൻഡറി ഗ്രോത്തിനായിരിക്കും ഈ മെരിസ്റ്റംസിനൊക്കെ തന്നെ സിലിണ്ട്രിക്കൽ മെരിസ്റ്റം എന്നാണ് പറയുന്നത് അപ്പം അതിനെ എന്തുകൊണ്ടായിരിക്കും സിലിണ്ട്രിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത് എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലായിട്ട് മനസ്സിലാവും സോ സെക്കൻഡറി മെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റത്തിൻ്റെ അണ്ടറിൽ നമ്മൾ ഏതൊക്കെ ടിഷ്യൂസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു
ഫെസിക്കുല വാസ്കുല കാമ്പിയം, ഇന്റർഫെസിക്കുല കാമ്പിയം ആൻഡ് കോ കാമ്പിയം. സോ നമുക്ക് ഈ സെക്കൻഡറി ഗ്രോത്തിൽ മൊത്തം ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചാണ്. ഇതിൽ ഇന്റർഫെസിക്കുല കാമ്പിയം ആൻഡ് ഫെസിക്കുല വാസ്കുല കാമ്പിയം ഇതിനെ ഒരുമിച്ചാണ് വാസ്കുല കാമ്പിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാസ്കുല കാമ്പിയത്തിൽ തന്നെ വരുന്ന രണ്ട് ആൾക്കാരാണ് ഇന്റർഫെസിക്കുല കാമ്പിയം ആൻഡ് ഇൻട്രാഫെസിക്കുല കാമ്പിയം ഓർ ഫെസിക്കുല കാമ്പിയം. ഇവിടെ രണ്ട് കാറ്റഗറീസ് ഉണ്ട്, അതായത് വാസ്കുല കാമ്പിയം ആൻഡ് കോർ കാമ്പിയം. അപ്പം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ വാസ്കുല കാമ്പിയം എന്താണെന്ന് മനസ്സിലാവും. ദാറ്റ് ഈസ് വാസ്കുല ടിഷ്യൂസിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും വാസ്കുല കാമ്പിയം. സോ വാസ്കുല കാമ്പിയം നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് കൂടാതെ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ന്യൂ ടേമാണ് കോർ കാമ്പിയം. ഈ കോർ കാമ്പിയം എന്ന് പറയുന്നത് ആ പ്ലാന്റിൽ പെരിഡേം പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ സെക്കൻഡറി ഗ്രോത്തിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, അതായത് പെരിഡേം ഫോർമേഷൻ ആൻഡ് അഡീഷണൽ വാസ്കുല ടിഷ്യൂസ്. അഡീഷണൽ വാസ്കുലാർ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വാസ്കുല കാമ്പിയത്തിൽ നിന്നായിരിക്കും, പെരിഡേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കോർ കാമ്പിയത്തിൽ നിന്നായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവൻസ് ഇൻ സെക്കൻഡറി ഗ്രോത്ത് ആണ്. ഒരു പ്ലാന്റിൽ നോർമലി നടക്കുന്ന സെക്കൻഡറി ഗ്രോത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് ഈ സെക്കൻഡറി ഗ്രോത്ത് എവിടെയാണ് നടക്കുന്നത് അതിന്റെ ലൊക്കേഷന്റെ ബേസിലാണ്. ദേ ആർ ഇൻട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ആൻഡ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്. അപ്പം നമുക്ക് ഇതിന്റെ ഈ പേരിൽ നിന്ന് തന്നെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. സോ സ്റ്റീൽ എന്ന ടേം നമ്മൾ ഇതിന് മുൻപായിട്ട് പഠിച്ചിട്ടുള്ള റൂട്ടിൻ്റെ അനാറ്റമിയിലും അതുപോലെ സ്റ്റെമ്മിൻ്റെ അനാറ്റമിയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഒരു റൂട്ടിൻ്റെ സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇതാണ് ഒരു സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത്. ഇത് ഒരു പ്ലാന്റിൻ്റെ എപ്പിഡേർമിസ് ആണ്. ഈ കാണുന്നതാണ് ആ പ്ലാന്റിൻ്റെ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ സിംഗിൾ സെൽഡ് റിങ്ങിനെയാണ് എൻഡോഡേർമിസ് എന്ന് പറയുന്നത്. അപ്പം ഈ എൻഡോഡേർമിസിന് ഉള്ളിലായിട്ട് വരുന്ന എല്ലാ ഭാഗത്തിനെയും ചേർത്തിട്ടാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടിൽ, പിത്ത്, ഇതൊക്കെ തന്നെ സ്റ്റീൽ എന്ന പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. സോ നിങ്ങൾക്ക് സ്റ്റീൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ രണ്ട് ടേംസിനെ കുറിച്ചാണ്. ഇൻട്രാ എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സ്റ്റീലിനുള്ളിൽ വരുന്ന ഭാഗത്തിനെയാണ്. എക്സ്ട്രാ എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സ്റ്റീലിന് പുറമേ വരുന്ന ഭാഗത്തിനെയാണ്. സോ ഇൻട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇൻട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ഒക്കേഴ്സ് വിത്ത് ഇൻ ദ സ്റ്റീൽ. നെക്സ്റ്റ് ഈസ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്. ഈ എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് എവിടെയായിരിക്കും നടക്കുന്നത്? ഈ സ്റ്റീലിന് പുറമേ ഉള്ള ഭാഗത്ത്. ദെർഫോർ എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ ഔട്ട്സൈഡ് ദ സ്റ്റീൽ. അപ്പം നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ സ്റ്റീലിന് ഉള്ളിൽ വരുന്ന ഭാഗത്താണ് വാസ്കുല ബണ്ടിൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വാസ്കുല കാമ്പിയം അപ്പം എവിടെയായിരിക്കും കാണാൻ പറ്റുന്നത്? ഈ വാസ്കുല ബണ്ടിൽസിലായിരിക്കും. സോ ഇൻട്രാ സ്റ്റീലാർ റീജിയനിലായിരിക്കും വാസ്കുല കാമ്പിയം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ എക്സ്ട്രാ സ്റ്റീലാർ റീജിയനിലായിരിക്കും ഒരു പ്ലാന്റിന് തിക്നെസ് കൂടുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കോർ കാമ്പിയം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ ബൈ ദ ആക്ടിവിറ്റി ഓഫ് ദ വാസ്കുല കാമ്പിയം ആൻഡ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ ബൈ ദ ആക്ടിവിറ്റി ഓഫ് കോ കാമ്പിയം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് സെക്കൻഡറി ഗ്രോത്ത്. ഒരു പ്ലാന്റിൽ സെക്കൻഡറി ഗ്രോത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പ്ലാന്റ് മെച്യൂർ ആയി കഴിയുമ്പം അല്ലെങ്കിൽ ഒരു ട്രീ ആയിട്ട് മാറുമ്പം അതിൽ ഒരുപാട് ലീവ്സും ബ്രാഞ്ചസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ വെയ്റ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റെമ്മിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സെക്കൻഡറി ഗ്രോത്ത് ആണ്. That means it provides additional strength to the stem to support the top weight of the ഷൂട്ട് സിസ്റ്റം. ഈ ഷൂട്ട് സിസ്റ്റത്തിൻ്റെ ടോപ്പ് വെയ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റെമ്മിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സെക്കൻഡറി ഗ്രോത്ത് ആണ്. അടുത്ത പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഒരു പ്ലാന്റിന് ഒരു ട്രീ ആയിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ നീഡ്സും കൂടി വരും. അപ്പം അതിന് കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യേണ്ടി വരും, മിനറൽസ് അബ്സോർബ് ചെയ്യേണ്ടി വരും. അതുകൂടാതെ ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് ആ പ്ലാന്റിൻ്റെ കൂടുതൽ ഏരിയാസിലേക്ക് എത്തിക്കേണ്ടി വരും. ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ വാസ്കുലർ ടിഷ്യൂസ് ദാറ്റ് മീൻസ് സൈലം ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതും ഈ സെക്കൻഡറി ഗ്രോത്ത് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ബിൽഡപ്പ് മോർ ആൻഡ് മോർ വാസ്കുലർ ടിഷ്യൂസ് ഫോർ ദ മോസ്റ്റ് എഫക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ, മിനറൽസ് ആൻഡ് ഓർഗാനിക് ഫുഡ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഇൻട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് ആൻഡ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്, ഈ രണ്ട് ടേംസും പ്ലസ് വൺ സ്റ്റുഡൻസിന് പഠിക്കാനില്ലാത്തതാണ്. അപ്പം നിങ്ങൾ ഈ ടേംസ് ഓർത്ത് വെക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ടേംസും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സെക്കൻഡ്
സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ചാണ്. ഒരു പ്ലാന്റിൽ ഒരു പെരിഡേം അതുകൂടാതെ തന്നെ അഡീഷണൽ വാസ്കുലർ ടിഷ്യൂസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ആ പ്ലാന്റിന്റെ ഗേർത്ത് അല്ലെങ്കിൽ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഗ്രോത്ത്. ഇത് നമുക്ക് കോമൺലി കാണാൻ പറ്റുന്നത് ആൻജിയോസ്പേംസിലെ തന്നെ ഡൈക്കോട്ട് പ്ലാന്റ്സിലായിരിക്കും. വളരെ റയറായിട്ട് ചില സ്പീഷീസ് ഓഫ് മോണോകോട്ട്സിലും നമുക്ക് ഈ സെക്കൻഡറി ഗ്രോത്ത് കാണാൻ പറ്റും. സെക്കൻഡറി ഗ്രോത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ഇവൻറ്റ്സ് ആണ് ഉള്ളത്. ഈ ഇവൻസിനെ നമുക്ക് എവിടെയാണ് നടക്കുന്നത് അതിൻ്റെ ലൊക്കേഷൻ്റെ ബേസിൽ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻട്രാ സ്റ്റീല സെക്കൻഡറി ഗ്രോത്ത് ആൻഡ് എക്സ്ട്രാ സ്റ്റീല സെക്കൻഡറി ഗ്രോത്ത്. ഒരു പ്ലാന്റിൻ്റെ എൻഡോഡേമസിന് ഉള്ളിലായിട്ട് വരുന്ന ഭാഗത്തിനെയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പെരിസൈക്കിൾ, പിത്ത്, വാസ്കുലർ ബണ്ടിൽസ് ഇതൊക്കെ തന്നെ സ്റ്റീലിൻ്റെ ഭാഗമാണ്. അപ്പം ഇൻട്രാ സ്റ്റീല സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ സ്റ്റീലാർ റീജിയനിൽ നടക്കുന്ന സെക്കൻഡറി ഗ്രോത്ത് ആണ്. അടുത്ത ടേമാണ് എക്സ്ട്രാ സ്റ്റീല സെക്കൻഡറി ഗ്രോത്ത്. എക്സ്ട്രാ സ്റ്റീല സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് സ്റ്റീലാർ റീജിയന് പുറത്ത്, ഔട്ട്സൈഡ് സ്റ്റീൽ, ഈ റീജിയനിൽ നടക്കുന്നതിനെയാണ് എക്സ്ട്രാ സ്റ്റീല സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇൻട്രാ സ്റ്റീല സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് വാസ്കുലർ കാമ്പിയോ ആണ്. സോ ഇൻട്രാ സ്റ്റീല സെക്കൻഡറി ഗ്രോത്തിൽ, അതായത് സ്റ്റീലിൻ്റെ ഭാഗമാണ് വാസ്കുലർ ബണ്ടിൽസ്. ഈ വാസ്കുലർ ബണ്ടിൽസിലാണ് ക്യാമ്പിയം കാണാൻ പറ്റുന്നത്. ഈ ക്യാമ്പിയത്തിനെയാണ് വാസ്കുലർ ക്യാമ്പിയം എന്ന് പറയുന്നത്. സോ വാസ്കുലർ ക്യാമ്പിയം എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? കൂടുതൽ സൈലം ഫ്ലോയം വെസൽസ്, ദാറ്റ് മീൻസ് വാസ്കുലർ ടിഷ്യൂസിൻ്റെ പ്രൊഡക്ഷൻ ആയിരിക്കും ഈ വാസ്കുലർ ക്യാമ്പിയം ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് എക്സ്ട്രാ സ്റ്റീല സെക്കൻഡറി ഗ്രോത്ത്. എക്സ്ട്രാ സ്റ്റീല സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് കോർ ക്യാമ്പിയം ആണ്. ഈ കോർ ക്യാമ്പിയം എന്ന് പറയുന്നത് ഈ ഒരു റീജിയണലായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആ പ്ലാന്റിൻ്റെ പെരിഡേം, ഏറ്റവും പുറമേ ആയിട്ട് കാണപ്പെടുന്ന തൊലി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ കോർ ക്യാമ്പിയോ ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ സെക്കൻഡറി ഗ്രോത്തിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ്. ഒരു പ്ലാന്റിന് അഡീഷണൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനും അതുകൂടാതെ തന്നെ കൂടുതൽ വാസ്കുലർ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടി, അതുവഴി വാട്ടർ, മിനറൽ ആൻഡ് ഓർഗാനിക് ഫുഡിൻ്റെ ട്രാൻസ്പോർട്ട് എഫക്റ്റീവ് ആക്കുന്നതിനും വേണ്ടി ഒരു പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സെക്കൻഡറി ഗ്രോത്ത് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് സ്റ്റെം, ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നടക്കുന്ന സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെഷൻ. ഓർ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.